ഇടുക്കിയിലേക്ക് യാത്രയ്ക്ക് ഇറങ്ങുന്ന സഞ്ചാരികൾ അല്ലെങ്കിൽ ഈ മേഖലകളിലുള്ള ആളുകൾ ഇതുവരെയും അറിയാത്ത ഒരിടത്തെ പറ്റിയാണ് ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് ഇടുക്കി ജില്ലയിലെ രാജാക്കാട് സമീപമുള്ള കുത്തുങ്കൽ വാട്ടർഫാൾസിന് അടുത്തായിട്ടുള്ള ഒരിടമാണ്. ഇവിടെ ഒരു ട്രീ ഹൗസ് ഉണ്ട്, 100 അടി ഉയരത്തിൽ ഒരു മരത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ഇതുപോലെ ഇപ്പം തന്നെ ഇവിടെ ഒരു ബാംബു ഹൗസും ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. വളരെ മനോഹരമായ ഒരിടമാണ് ഇത്. ഈ ഇടത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രിയപ്പെട്ട സണ്ണിച്ചേട്ടൻ്റെ പരിചരണത്താൽ വളരുന്ന പൂച്ചെടികളും അതുപോലെ തന്നെ ഏറെ മനോഹരമായ കുറേ ശില്പങ്ങളും അദ്ദേഹത്തിൻ്റെ കരവിരുതിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് ഐറ്റങ്ങളുണ്ട്. അതിൻ്റെ എല്ലാത്തിൻ്റെയും മനോഹരമായ വിശേഷങ്ങൾ, മനോഹരമായ ദൃശ്യങ്ങൾ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ശരിക്കും നമ്മൾ ഇടുക്കിയിലെ നിരവധിയായ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. അവർക്ക് ശരിക്കും താമസിക്കുന്നതിന് ഒതുങ്ങുന്നതിനായിട്ടുള്ള നമ്മുടെ പ്രകൃതിയോട് ഇണങ്ങുന്ന ഒരുപാട് കാര്യങ്ങൾ അവർ ചോദിക്കാറുണ്ട്. നമ്മൾ കുത്തുങ്കൽ വാട്ടർഫാൾസിന് സമീപത്തായിട്ടുള്ള ഒരു വേനൽക്കാല വസതി എന്ന് പറയുന്ന ഇതാണല്ലേ, നമ്മുടെ ഒരു ഏറുപാടമാണല്ലേ. എന്തൊക്കെ പ്രത്യേകതകൾ ഇതിനുള്ളത്? പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടുക്കി ജില്ലയിൽ ഇല്ലാത്ത ഒരു പ്രത്യേകത ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ ട്രീ ഹൗസ് എന്ന് പറഞ്ഞ ഒരു 100 അടി ഹൈറ്റിന് മേളിലാണ്. 100 അടി ഹൈറ്റിന്, 100 അടി ഹൈറ്റ്. അതിന് മേളിലെന്ന് പറഞ്ഞാൽ നമ്മൾ ഇരുമ്പ് ഉപയോഗിച്ചിട്ടില്ല, കമ്പി ഉപയോഗിച്ചിട്ടില്ല. ഇതെല്ലാം നാച്ചുറൽ ആയിട്ട് മരം കൊണ്ട് മാത്രം നിർമ്മിച്ച് ആ വരുന്ന ഗസ്റ്റുകൾക്ക് അനുയോജ്യമായി അവർ സന്തോഷത്തോടെ കിടക്കാനും അവർക്ക് പാർക്കാനുള്ള എല്ലാ സൗകര്യവും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ അവർക്ക് വരുമ്പോൾ ഉള്ള അവർക്ക് ട്രാവലിങ്ങിനുള്ള സൗകര്യങ്ങൾ അവർ നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ അവരെ എവിടെയാണോ അവരെ പോയി നമ്മൾ ബുക്ക് ചെയ്ത് കൊണ്ടുവരും. പിന്നെ അവർക്ക് നല്ല രുചികരമായ ഫുഡ് നമ്മൾ ഇവിടെ തന്നെ റെഡിയായി കൊടുക്കുന്നുണ്ട്. അത് കുഞ്ഞുങ്ങളൊക്കെ വന്നാലും കുഞ്ഞുങ്ങൾക്കൊക്കെ സൗകര്യമായ നീന്താനുള്ള സൗകര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇത്രയും പറഞ്ഞപ്പോഴും ചേട്ടൻ മറ്റൊന്ന് പറഞ്ഞില്ല, ഇത് സ്വന്തമായിട്ട് നിർമ്മിച്ചതാണല്ലോ അല്ലേ, ഒറ്റയ്ക്ക് നിർമ്മിച്ച ഒരു ഏർമാടാണ് നിലവിൽ അല്ലേ. എത്ര വർഷം കൊണ്ടാണ് ശരിക്കും? ഞാനത് ശരിക്കും പറഞ്ഞാൽ ഇത് ഡെവലപ്പ് ആക്കിയെടുത്തപ്പോൾ ഒരു 2 വർഷം കൊണ്ടാണ്. 2 വർഷം കൊണ്ടല്ലേ. ഇതിനകത്ത് ഒത്തിരി തൊഴിലാളികൾ വന്നേ പോലും ഞാൻ എൻ്റെ വൈഫിനെ പോലും കൂട്ടിയിട്ടില്ല. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്വന്തം ഇഷ്ടത്തിനും സ്വന്തം താല്പര്യത്തിനും എങ്ങനെ ചെയ്യണമെന്നുള്ളത് വേറൊരാളുടെ ഉണ്ടെങ്കിൽ എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ സ്വന്തമായിട്ട് ചെയ്തത്. അപ്പോൾ അതെനിക്കൊരു മനസ്സിന് നല്ല സംതൃപ്തി ഉണ്ട്, വരുന്ന ഗസ്റ്റിനും അത് സംതൃപ്തി ഉണ്ടല്ലേ. ഉണ്ട്. ശരിക്കും ഇപ്പോൾ ഏർമാടത്തോടൊപ്പം തന്നെ ഇതാ ഇവിടെയും ഒരു ബാംബു ഹൗസ് ഉണ്ടല്ലേ. ഉണ്ടല്ലോ. ഇതും കുറച്ച് വർഷങ്ങൾ കൊണ്ട് തന്നെയാണല്ലേ നിലവിൽ ഇവിടേക്ക് വരുമ്പോൾ ഒരു കുപ്പി വീട് നിർമ്മിക്കുന്നുണ്ടല്ലേ. കുപ്പി വീടുണ്ട്. സിമെന്റ് ആണോ ഉപയോഗിച്ചാണ്? സിമെന്റാണ്, ഗ്രൗട്ട് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആണല്ലേ. ഇപ്പോൾ വഴിയോരത്ത് കിടക്കുന്ന കുപ്പികളെല്ലാം ഇതുപോലെ നമ്മൾ പറക്കിക്കൊണ്ട് പിന്നെ വില കൊടുത്തു. വില കൊടുക്കുന്നുണ്ട്. വില കൊടുത്തു മേടിക്കും. ഇത് എല്ലാവരും ചോദിക്കും, നമ്മൾ തന്നെ അടിച്ചാണെന്ന്. എല്ലാവർക്കും ഇത് നമ്മൾ വീവറേജ് ചെയ്യുന്നു, മറ്റു സ്ഥലത്ത് നിന്ന് കളക്ട് ചെയ്തുകൊണ്ടെന്ന് നമ്മൾ ചെയ്താണ്. ഇത് നമ്മുടെ ഉള്ളിൽ നമുക്കൊരു ആഗ്രഹം തോന്നി ചെയ്ത. അപ്പോൾ അത് നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്ന ഒരു റിസപ്ഷനായിട്ട് ഉപയോഗിക്കുക. പിന്നെ ഗസ്റ്റുകൾക്ക് കിടക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവർക്കും കൊടുക്കും. ഇതിൻ്റെ പ്രത്യേകത രാത്രിയാണ് ഇതിൻ്റെ ഒരു ഭംഗി വരുന്നത്. ഭംഗി വരുന്നത് അല്ലേ. എന്തായാലും നമുക്ക് അവിടേക്കൊക്കെ പോകാം, അതിന് മുമ്പ് നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഏറുമാടത്തിലേക്ക് പോകാം. ഇത് നമ്മളെ എത്ര അടി ഹൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞത്? നമ്മൾ ഇതിന്റെ ഔട്ട്സൈഡിൽ നമ്മൾ ബാൽക്കണിയുടെ ബാക്കിൽ നിന്ന് 100 അടി ഹൈറ്റ് ഉണ്ട്. 100 അടി ഫ്രണ്ടിൽ നിന്ന് 80 അടി ഹൈറ്റ് ഉണ്ട്. 80 അടി ഹൈറ്റ് ഉണ്ടല്ലേ. ഇത് എന്ത് മരത്തല്ലേ ഇപ്പൊ നിലവിൽ സെറ്റ് ചെയ്താക്കണത്? മയിലെള്ളം എന്ന് പറഞ്ഞ മരമാണ്. മയിലെള്ളം അല്ലേ. ഇതിപ്പോ ഏത് വർഷം ഇപ്പൊ നിർമ്മാണം പൂർത്തീകരിച്ച നിലവിൽ? ശരിക്കും 2022 ട്രീ ഹൗസ് പൂർത്തീകരിച്ചു. ട്രീ ഹൗസ് 2022 പൂർത്തീകരിച്ചു. ഇതിനകത്ത് നമ്മളൊരു കമ്പിയോ സാധനങ്ങളോ ഒന്നുമില്ല. ഒന്നുമില്ല. ശരിക്കും നമ്മൾ പ്രകൃതി സൗഹൃദ രീതിയിലാണല്ലേ നിർമ്മിച്ചിട്ടുള്ളത് അല്ലേ. ഇത് കമ്പിയും ആണിയും ഒന്നും അടിക്കാത്തെന്ന് പറഞ്ഞാൽ കമ്പി അടിച്ചാൽ ഈ മരം ഉണങ്ങിപ്പോവും. അത് ഇതുവരായിട്ട് മരത്തിനൊരു ഒരു വാട്ടം തട്ടിയിട്ടില്ല. നമ്മളിതായിട്ട് ട്രീ ഹൗസ് വന്നാൽ പിന്നെ ഈ മരം നല്ലോണം ഇലക്കൊഴുപ്പോട് കൂടി വളർച്ച കൂടുതലാവുകയും കൂടുതലാവുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരു ലക്ഷറി ഭവനത്തിലേക്ക് കയറുന്ന അതേ രീതി തന്നെ ഈ കട്ടിലൊക്കെ ശരിക്കും എങ്ങനെ എത്തിച്ചു ഇവിടെ? ഇത് നമ്മൾ അഴിച്ച് ഇത് കയറി കെട്ടി വലിച്ചു കയറ്റി വലിച്ചു കയറ്റി വേണം അല്ലേ. കട്ടിലിനേക്കാളും വെയിറ്റ് ഉണ്ടോ? ബെഡിന് ബെഡിന് വെയിറ്റ് ഉണ്ടല്ലേ. എല്ലാം അങ്ങനെ തന്നെ എത്തിച്ചല്ലേ. ആ ഇവിടെ ഒരു ബാൽക്കണി ആണല്ലേ. ബാൽക്കണിയുടെ ബാക്കിൽ നിന്നാണ് 100 അടി ഹൈറ്റ് പറഞ്ഞിരിക്കുന്നത്. 100 അടി ഹൈറ്റ് പറഞ്ഞു. 100 അടി ഹൈറ്റ്.
നിലവിലെ നമുക്കിപ്പം ഇതിന്റെ ബലപരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. എത്ര പേർക്ക് നിലവിൽ? 42 പേര് ഞങ്ങൾ ഒന്നിച്ച് കയറിയതാണ്. ഒന്നിച്ച് 42 പേര് കയറി. അത് നല്ല ഹൈറ്റും വെയിറ്റും ഉള്ള ആളുകൾ കയറി ബലം പരീക്ഷിച്ച് നോക്കിയതാ. ഇതിനകത്ത് ഇതുവരെയായിട്ട് ഇതിന് ഒരു ബലക്ഷയം ഉണ്ടായിട്ടില്ല. നമ്മളെല്ലാ ദിവസവും തന്നെ ഇതിന് ബലക്ഷയം ഉണ്ടോ എന്ന് പരിശോധിക്കാറുണ്ട്. പുതിയതായിട്ടൊരു ഗസ്റ്റ് വരുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എല്ലാ ദിവസവും തന്നെ ഇത് പരിശോധിക്കും. പരിശോധിക്കുന്നുണ്ട് അല്ലേ? ഇപ്പൊ നിലവിൽ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് നല്ല മലനിരകളെല്ലാം കാണുന്നുണ്ട്. ശരിക്കും നമ്മളൊരു വേനലിന്റെ ആധിക്യം കൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നല്ല പച്ചപ്പ് മുന്നിലേക്ക് നോക്കുമ്പോൾ അല്ലേ, ഏതെല്ലാം മലനിരകളാണ് നിലവിൽ? ഇതൊന്ന് ആ കാണുന്ന കരിമലമേട് എന്ന് പറയുന്നത് അത് വലത് സൈഡ് കാണുന്നത്. വലത് സൈഡ് കാണുന്നത് അവിടെ ഗവൺമെന്റ് ഇപ്പൊ ജില്ലാ കളക്ടർ അത് ടൂറിസം മേഖലയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുക. ഓ അതെ. അത് അങ്ങനെ ഒരു ഇതുള്ള കണ്ട് നമുക്ക് അതിനും ഒരു ഇത് പോകുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഉടൻ തന്നെ ഈ ട്രീ ഹൗസ് ഉണ്ടമല, നമുക്കവിടെ ഒരു പഴയ ഓട് വീടുണ്ട്, മണ്ണ് വീടുണ്ട്. പിന്നെ നമുക്ക് പൂപ്പാറ മുള്ളന്തണ്ടിൽ ടെൻ്റൊക്കെ ഉണ്ട്. ഇതെല്ലാം കൂടെ ലിങ്ക് ചെയ്തുകൊണ്ട് നമ്മൾ ട്രക്കിങ്ങിന് ആലോചിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും വലിയ പ്രധാനം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളിവിടെ എല്ലാവരും ഉദയം കാണാനും പോകുന്നത്, അസ്തമയം കാണാൻ പോകുന്നതും, എല്ലാവരും പോകുന്നത് തമിഴ്നാട്. ആർക്കും അറിയാൻ മേലാത്തതും കാണാത്തതും കൊണ്ട് ഏറ്റവും ഉദയം കാണാനുള്ളത് ഈ കരിമലമേട്ടിലാണ്. കരിമലമേട്ടാണല്ലേ? കരിമലമേട്ടിൽ ഏറ്റവും ഭംഗികരമായിട്ട് ഉദയം, നമുക്ക് 6:35 പോയി ആ ഉദയം കാണാം. അത് നമ്മൾ കന്യാകുമാരി കാണുന്ന അതേ രീതി തന്നെ കാണാനുള്ള സംവിധാനം ഉണ്ട്. ഇത് ആർക്കും ഒരു അറിവില്ലാത്തതാണ്. ഇപ്പം നിലവിൽ ഇന്നലെ പാലക്കാടുനിന്ന് മിനിഞ്ഞാന്ന് പാലക്കാടുനിന്ന് ഒരേ ആൾക്കാർ വന്നിട്ട് അത് കണ്ടുപോയി. അത്ര ഭംഗിയുണ്ട്, എനിക്ക് പോലും ശരിക്കും അറിയത്തില്ലായിരുന്നു. പക്ഷെ രാവിലെ 6:35 അവിടെ ഉദയം കാണാൻ നല്ലൊരു ഇതാണ്. വളരെ മനോഹരമായ കാഴ്ചയാണ് ശരിക്കും നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ. പിന്നെ കുത്തുങ്ങൽ വാട്ടർഫാൾസ് നേരെ മേലിലാണ് നമുക്ക് ഇതുള്ളത്, നിലവിലുള്ളത് അല്ലേ. ഇവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോഴാണ് ആ 100 ഹൈറ്റ് ഉള്ളത്. ഇലകൾ കാരണം ആ ഹൈറ്റ് ശരിക്കും കാണാൻ പറ്റുന്നില്ല. എന്തെല്ലാം സജ്ജീകരണങ്ങൾ? ഒരു 3 പേർക്ക്, ഒരു കപ്പിൾസ്, ഒരു ഫാമിലിക്ക് താമസിക്കാനുള്ള സൗകര്യം ബെഡുണ്ട്, അവർക്ക് ഉള്ള ആവശ്യമുള്ള സാധനങ്ങളുണ്ട്. പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്, ആ സൗകര്യങ്ങളിലുണ്ട്. അതെല്ലാം അറ്റാച്ച്ഡ് ബാത്റൂം തന്നെ. അതുപോലെ തന്നെ നമുക്ക് ചൂടുവെള്ളമുണ്ട്, കുളിക്കാൻ മുങ്ങി കുളിക്കാനുള്ള സൗകര്യം, പച്ചവെള്ളം ഇവിടെ തൊട്ടടുത്ത് തന്നെ പുഴയുണ്ട്, നീന്തി കുളിക്കാനുള്ള സൗകര്യം എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കും. അതൊരു ഗസ്റ്റ് വന്നാൽ അവർക്ക് എന്താണ് ആവശ്യപ്പെടുന്നത്, നമ്മുടെ പരിമിതി എന്നുകൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അല്ലേ. ഒരു ഗസ്റ്റ് വന്ന് പോകുന്നോടം വരെ നമ്മുടെ പൂർണ്ണ ഉത്തരവാദിത്തം. അവർക്ക് വേണ്ട വിധത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾ ഒരുക്കി കൊടുക്കും. ഗസ്റ്റ് എന്താണ് ഉദ്ദേശിക്കുന്നത്, ആ ഗസ്റ്റിന് ഇഷ്ടപ്പെട്ട രുചികരമായ ഭക്ഷണം നമ്മളുടെ, അവരേറ്റവും കൂടുതൽ ഇവിടെ ആഗ്രഹിക്കുന്ന നമ്മുടെ നാടൻ ഹൈറേഞ്ച് ഭക്ഷണങ്ങളാണ്, അതെല്ലാം കൊടുക്കുന്നുണ്ട്. നമ്മളൊന്ന് കടയിൽ നിന്ന് മേടിച്ചു കൊടുക്കാറ്. കടയിൽ നിന്ന് പിടിച്ചു വെച്ചാൽ നമുക്ക് ഒരിക്കലും 100% ഉറപ്പായിട്ട് പറയത്തില്ല. നമ്മൾ ഇതെല്ലാം നമ്മൾ സ്വന്തം ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ഒത്തിരി എക്സ്പെൻസ് വരുന്നില്ല നിലവിൽ? വരുന്നില്ല. പിന്നെ സിനിമാക്കാരൊക്കെ വന്നാലും അവർ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ പഴങ്കഞ്ഞി, കപ്പപ്പുഴുക്ക്, തൈര്, അങ്ങനെ കൂട്ടിയുള്ള ഭക്ഷണങ്ങളൊക്കെ ചോദിക്കും. അതെല്ലാം നമ്മൾ റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. ഗസ്റ്റ് എന്തുദ്ദേശിക്കുന്നു, എന്ത് ആഹാരം ഉദ്ദേശിക്കുന്നത്, നമ്മൾ റെഡിയാക്കും. എന്തായാലും ഇവിടേക്ക് എത്തുമ്പോൾ ഈർമാടത്തിലേക്ക് കയറുമ്പോൾ ഉള്ളൊരു സന്തോഷം ഉണ്ടല്ലോ, ഒന്ന് വേറെ തന്നെയാണ്. കാരണം മറ്റുള്ള ഒരു ഇടങ്ങളിൽ ചെന്നാൽ പോലും കിട്ടാത്ത ഒരു രീതിയാണ്. ശരിക്കും ഒരു AC ഉള്ള റൂമിൽ കിടക്കുന്നേക്കാളും രസമാണല്ലോ പുതിയൊരു അനുഭവം. നമ്മൾ ആ കമ്പിയോ ആണിയോ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് നോക്കിയാൽ ഇതിൻ്റെ അകത്ത് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ഇതായിട്ട് നമ്മൾ ഏർമാടത്തു നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ കാണുന്ന മറ്റൊരു സംഭവമാണല്ലേ ബാമ്പു ഹൗസ്. അല്ലേ, ബാമ്പു ഹൗസ് അല്ലേ. ഇതിന്റെ നിർമ്മാണ രീതികളൊക്കെ ഒന്ന് പറഞ്ഞു തന്നേട്ടാ. നിർമ്മാണം നമ്മൾ ആദ്യം നമ്മൾ ഇല്ലിയണ്ട് മാത്രം ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിത് ഈറാണ്ട് ചെയ്തിരിക്കുന്നത്. ഈറ എന്ന് പറയുന്നത് നമ്മളിവിടെ പറയുന്നതല്ല, ഈറ്റയാണ്. ഈറ്റയ്ക്ക് നമ്മളിത് മടഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം നമ്മൾ തന്നെ ചെയ്തിരിക്കുന്ന. പിന്നെ പോളിഷ് ചെയ്തിട്ടുണ്ടല്ലേ. പോളിഷ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ മേടച്ചില കാണാൻ നല്ലൊരു ഭംഗിയാണ് ശരിക്ക്. അപ്പൊ നമുക്ക് ഇതിന്റെ അകത്തേക്ക് ഒന്ന് കയറിയാലോ. ശരിക്കും വിശാലമായ ഒരു ഇടാണല്ലേ. ആ ഇവിടെ ഇത്രയും ബെഡൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ടല്ലേ. ഇതിനകത്ത് 2 വലിയ കട്ടില് ഫാമിലി കിടക്കാം. പിന്നെ എക്സ്ട്രാ ബെഡ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ശരിക്കും എക്സ്ട്രാ ബെഡ് ഒരു 3 ഇതിന്റെ അകത്തുണ്ട്. പിന്നെ അത്യാവശ്യം സെറ്റ് കഴിഞ്ഞപ്പോ ഇതിന്റെ അകത്ത് ഒരു ഫാമിലിക്കുള്ള ആവശ്യമായിട്ട് അവർക്ക് സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഫ്രിഡ്ജും ഒരു മിനി ഫ്രിഡ്ജും അതിനുള്ള കിച്ചണുള്ള സൗകര്യം എല്ലാം ചെയ്തു കൊടുക്കും. ഇതിന്റെ അകത്ത് AC ആണ്. AC ആണ്, നല്ല തണുപ്പുണ്ട് ഇതിന്റെ ഉള്ളിൽ. ശരിക്കും ഇടുക്കിയിലേക്ക് എത്തുന്ന എല്ലാ ആളുകളും ശരിക്കും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ തന്നെയാണ്. കാരണം ഇത്ര മനോഹരമായ ഇടം ഇടുക്കിയിൽ വേറെ എടുത്തും കിട്ടത്തില്ല. ശരിക്കും ഇതെല്ലാം പ്രയോജനപ്പെടുത്താൻ ഉതകുന്ന രീതിയിലുള്ള ഒരു യാത്ര എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കാം നമുക്ക് അല്ലേ.